എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലത മോഹൻദാസ്. ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് പായസം. ശർക്കര നാളികേരം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പായസം. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും പുതിയ കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി വലിയ അറിവുണ്ടാവില്ല. അപ്പോൾ അവർക്കായിട്ട് ഞാനിത് ഉണ്ടാക്കുകയാണ്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്, ഇത് നാളികേരത്തിൻ്റെ ഒന്നാം പാല്, ഇത് രണ്ടാം പാല്, ഇത് ശർക്കര വെള്ളത്തിൽ അലിയിച്ച് അതിലെ കല്ലൊക്കെ നീക്കിയിട്ട് അരിച്ചു വെച്ചിട്ടുള്ളതാണ്, ഇത് ഗോതമ്പ് റവ ഒരു ഗ്ലാസ്, അല്പം ഉപ്പ്, ഇത് ചുക്കുപൊടി, നെയ്യ്, കിസ്മിസ് മുന്തിരിങ്ങ, ഇത് അണ്ടിപ്പരിപ്പ്, ഇത് തേങ്ങ കൊത്ത്, അത് നെയ്യിൽ വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും. ഇത് ഒരു കട്ടിയുള്ള പാത്രത്തിലാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ ഗോതമ്പ് റവ കഴുകിയിട്ട് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം അടക്കം ചേർത്ത് ഇത് നാളികേരം ചിരകി ഇത് രണ്ടാം പാലാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒന്നാം പാല് തീരെ വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെ ഒന്നാം പാലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒറ്റ സ്റ്റീം വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഇതിൽ ഒരു സ്റ്റീം വന്നതിന് ശേഷം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റീമും പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഇത് തുറക്കുകയാണ്. ഇതിലേക്ക് ശർക്കര അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർക്കും. ശർക്കര ഏകദേശം ഒരു കാൽ കിലോ, ഒരു 7-8 വലിയ ശർക്കരയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ശർക്കര ഇതുപോലെ നല്ലപോലെ പിടിക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നാളികേരം എടുത്തിരിക്കുന്നത് ഒരു നാളികേരത്തിൻ്റെ തേങ്ങ ചരകിയെടുത്ത് അത് ഇത് രണ്ടാം പാല്, ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള തനിപ്പാല്, തൻപാല്, ഒന്നാം പാല് എന്നൊക്കെ പറയും. ഇപ്പോൾ ഇതൊരു 4-5 മിനിറ്റ് നേരം നമ്മൾ ശർക്കര പാനി ചേർത്തതിന് ശേഷം ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഈ പരുവത്തിലായിട്ടുണ്ട്. ഇത് തണുക്കുമ്പോഴിത് കുറച്ചും കൂടി കട്ടി രൂപത്തിലാവും. അപ്പം നമുക്ക് ഈ പരുവത്തിൽ നമുക്ക് ഈ ഒന്നാം പാല് ചേർക്കാം. ഇപ്പം നമ്മൾ ഇനി നെയ്യ് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇത് ഇതിൽ വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂണ് നെയ്യ് ഇതിലൊഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ ഈ നാളികേരം മുറിച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് വറുത്തെടുക്കാം, നെയ്യിൽ വറുത്തെടുക്കാം. അപ്പം നമ്മൾ ഈ നെയ്യിൽ വറുക്കുന്ന തേങ്ങ ഒന്നുകിൽ സാധാരണ തേങ്ങ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കൊപ്ര ഉണങ്ങിയിട്ടുള്ള തേങ്ങ എടുത്തിട്ടും നമുക്ക് ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്യാണ്. നമ്മൾ അണ്ടിപ്പരിപ്പ് ഈ നെയ്യിൽ വറുത്തെടുക്കാൻ പോവാണ്. ഇത് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കിസ്മിസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ വറുത്തിട്ടുള്ളത് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്.
നെയ്യിൽ വറുത്ത നാളികേരം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇതിലേക്ക് ചേർത്തപ്പോൾ നല്ല ഒരു സ്മെല്ലാണ് വന്നിട്ടുള്ളത്. വളരെ സ്മെല്ല് കേട്ടാൽ തന്നെ നമുക്ക് കൊതി വരും, അത്രയും നല്ല സ്മെല്ലാണ് വരുന്നത്. ഇവിടെ രുചിയേറിയ ഗോതമ്പ് പായസം തയ്യാറാക്കി കഴിഞ്ഞു. ഇവിടെ ഞാൻ വീട്ടിൽ തന്നെ ഉള്ള ഒരു ഗോതമ്പിൻ്റെ ചെറിയ റവ കൊണ്ടുണ്ടാക്കിയതാണ്. ഇനി നമുക്ക് ഗോതമ്പിൻ്റെ വലിയ നുറുക്ക് ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി രുചി കൂടും. ടേസ്റ്റ് നോക്കാനായി ഞാൻ എൻ്റെ മകന് കൊടുക്കുകയാണ്. ഗോതമ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കി പറയാം. അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അമ്മ സുഖമായിട്ട്. താങ്ക് യു.